ഹലോ എവ്രിവൺ, വെൽക്കം ടു ലിജോസ് ന്യൂബിഗിൻ വേൾഡ്. ഇന്ന് ഗാർഡനിങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്ന കേട്ടോ. ഞങ്ങളുടെ ഈ സൈഡിലുള്ള എന്താ പറയുന്ന ഗാർഡൻ ബോക്സ്, അതിൽ കുറേ കളകൾ നിപ്പുണ്ട്. പറ്റുന്നത്തോളം ഞാൻ ഇന്ന് പറിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. കൂടാതെ കുറച്ച് സ്ട്രോബെറീസിൻ്റെ തൈകളൊക്കെ ഇവിടെ നിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാനിത് കഴിഞ്ഞ വിൻ്ററിൻ്റെ ടൈമിൽ അതെല്ലാം കൂടെ ഒരു ബോക്സിൽ ഇങ്ങനെ എന്താ പറയുക, ഉണങ്ങി ഉണങ്ങി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അത് ഇട്ടായിരുന്നു. അതൊക്കെ ഇപ്പം കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് എന്താ പറയുക, ഗാർഡൻ സ്മോൾ ബാഗ്സ്, സീഡ്ലിംഗ് ബാഗ്സ് ആണ്. അപ്പം അതിനകത്തോട്ട് കുറച്ച് എന്താ പറയുക, മണ്ണ് നിറച്ചിട്ട് ഇത് സ്ട്രോബെറീസ് അതിനകത്തോട്ട് എടുത്തു വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഗാർഡൻ ബോക്സ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചില്ലായിരുന്നു. അപ്പൊ ആ ഗാർഡൻ ബോക്സിനകത്തോട്ട് എടുത്തു വെക്കണം. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് സോയിലും പിന്നെ കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആദ്യം അത് പ്രിപ്പയർ ചെയ്ത്, അതായത് അതിനകത്ത് ഫെർട്ടിലൈസർ ഒക്കെ ഇട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇതെല്ലാം എനിക്കൊന്ന് എടുത്തു വെക്കാൻ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്തോട്ടെല്ലാം എടുത്തു വെച്ചിട്ട് ഈ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോവാ. അപ്പം ഇത്തവണത്തെ വീഡിയോ ഈ സൈഡിലെ ഗാർഡൻ ബോക്സും പിന്നെ സ്ട്രോബെറി നടലും ഒക്കെ ആയിട്ട് പോകും കേട്ടോ. ഇത് കുറച്ച് പണിയുണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ, കാരണം നമ്മൾ അധികം ഈ ഭാഗത്ത് വിന്ററിന്റെ ടൈമിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഈ സ്ട്രോബെറീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് പറിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള കളകളെല്ലാം പറിച്ച് മണ്ണൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത്. ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങള് അച്ചിങ്ങ നട്ടു, നല്ലോണം ഉണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ ടൊമാറ്റോസ് ആയിരുന്നു നല്ല, ഇത്ര മുഴുപ്പിനുള്ള ടൊമാറ്റോ ഉണ്ട്. അതൊക്കെ ചാനലുണ്ട്, നമുക്ക് സൗകര്യം കിട്ടുന്ന പോലെ പോയി കാണുക. അപ്പൊ അതുപോലെ അതിനെങ്കാട്ടും നല്ലോണം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ വെതറും എല്ലാം കൂടെ ഓക്കെ. കഴിഞ്ഞ സമ്മർ നല്ലതായിരുന്നു, അപ്പൊ നല്ല കൃഷിക്ക് പറ്റി നല്ല കാലാവസ്ഥ. പക്ഷെ അതിന് മുമ്പത്തെ വർഷം 2022 അത് കുറച്ച് ബാഡ് ആയിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച അത്ര വെയിലുണ്ടായിരുന്നില്ല, സമ്മർ ആണെങ്കിലും കുറച്ച് തണുപ്പുണ്ടായിരുന്നു, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ഞങ്ങള് നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോപ്പ് ഉണ്ട്. നമുക്ക് അതിന്റെ പരിപാടികൾ തുടങ്ങാം. ഈവൻ ഒക്ടോബർ ആദ്യമാണ്. അപ്പം ഈവൻ അങ്ങോട്ട് നമ്മള് സെപ്റ്റംബർ അവസാനമേ എല്ലാം ക്ലീൻ ആക്കി ഒക്ടോബർ നടാൻ തുടങ്ങണമായിരുന്നു. പക്ഷേ ഇച്ചിരി ലേറ്റ് ആയി പോയി. സീഡൊക്കെ കിളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി അത് ചെയ്യണം, ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം, ഫെർട്ടിലൈസർ ഇട്ട് മണ്ണൊക്കെ ഒന്ന് ഒരുക്കി എടുത്തിട്ട് വേണം എല്ലാം ഒന്ന് ചെയ്യാൻ. പിന്നെ ഇത്തവണ കളകളൊക്കെ വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എന്നുവെച്ചാൽ ഈ കളകള് മുകളിലോട്ട് വളരാണ്ടിരിക്കുക, നമുക്ക് എപ്പോഴും നമ്മൾ ഈ വർക്കിംഗ് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വന്ന് ഈ കളകളൊക്കെ പറിച്ചു കളയാൻ പാടില്ലേ. അപ്പം പിന്നെ ഈ കളകളൊക്കെ വളർന്നു കഴിഞ്ഞാലും വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം ഗ്രോ ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മുടെ വെജിറ്റബിൾസിനുള്ള വളവും കൂടെ ഈ കളകൾ വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വളർത്താതെ നമുക്ക് ആ എന്താ പറയാ, ഈ ഫിലിം ഇട്ടിട്ട് മാക്സിമം നമുക്ക് ഓരോ ഹോൾസ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ. എനിവേ, അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും ഞാൻ ഈ സ്ട്രോബെറീസ് ഒക്കെ ഒന്ന് എടുത്ത് ബാഗിലൊന്ന് നട്ട് നോക്കട്ടെ. കുറച്ചുണ്ട് കേട്ടോ, ഒരു 10-12 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതെല്ലാം കൂടി എടുത്ത് ഞാൻ ബാഗിലാക്കാൻ പോവാണ്. പിന്നെ ഈ ഭാഗവും ആ ഭാഗവും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴും നമുക്കൊരു സന്തോഷം. കഴിഞ്ഞ വർഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഫ്രീസറിൽ ഇരിപ്പുണ്ട് ടൊമാറ്റോ. നമ്മൾ ആ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഉള്ള സമയത്ത് നമ്മള് ഉണ്ടാക്കിയ ഇല്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എന്റെ വർക്കിംഗ് സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് നമ്മള് സ്ട്രോബെറി എടുത്തു വെക്കാനുള്ള സീഡ്ലിങ്ങിന്റെ ബാഗ്, പിന്നെ ഇത് ഇടാനുള്ള ഗ്ലൗസ്, ഇത് നമുക്ക് കള പറിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോ അതിന്റെ മണ്ണിന്റെ എന്ന് വെച്ചാൽ ചുവടിൽ നിന്ന് ഇളകിപ്പോയി. പിന്നെ അങ്ങ് ഈസി ആയിട്ട് പറിച്ചെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മുടെ സീഡ്ലിംഗ് അവിടെ നിൽക്കുന്നത് നമുക്ക് കുത്തിയെടുത്ത് എടുക്കാൻ വേണ്ടി പറ്റും ഈസിലി. അപ്പൊ ഇതൊക്കെയാണ് എന്റെ എന്താ പറയാ ഐറ്റംസ്, അക്സസറീസ് ഫോർ ഗാർഡനിങ്. അപ്പൊ എന്തായാലും നമുക്ക് വർത്തമാനം പറഞ്ഞ് സമയം കഴിഞ്ഞ ഈ സൈഡില് നല്ലപോലെ കളയുണ്ട്. അപ്പൊ അത് ഓരോന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് എൻ്റെ വേരടക്കം നമ്മൾ ആ മണ്ണ് പോകാണ്ട് എടുത്ത് മാറ്റിക്കളയുക. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ മാന്തി മാന്തി ആ കളകൾ മുഴുവൻ ഇങ്ങനെ എടുക്കും. അപ്പം ഈ കളകളൊക്കെ എടുത്തിട്ട് ഞങ്ങളത് ഗാർഡൻ ബോക്സിനകത്തോട്ടിട്ട് അതിനകത്ത് എടുത്തങ്ങ് വെക്കും. ഇവിടെ നമുക്കൊരു സ്ട്രോബെറിയുടെ തൈ ഇപ്പുണ്ട്. അപ്പം നമുക്കത് ഗ്രോ ബാഗിലോട്ട് മാറ്റാം.
ഞാൻ അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പം ഇവിടുന്ന് തന്നെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് സോയിൽ നിറച്ചിട്ടുണ്ട്. എൻ്റെ സ്ട്രോബെറി തൈ ഉണ്ടോ, ഓരോ സ്ട്രോബെറി തൈ ആയിട്ട് എടുത്ത് വെക്കാം. ഇത് ഡിസംബർ ഒക്കെ സമയമാകുമ്പോൾ നല്ലതുപോലെ കായ്ക്കട്ടോ, ഒത്തിരി പഴങ്ങൾ, ഒത്തിരി സ്ട്രോബെറി ഉണ്ടാകും. ഇനിയിപ്പം ഒരു ഗ്രോ ബാഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നിൽക്കട്ടെ, ബാക്കിയും കൂടെ. ആ അതെ, ഈ സൈഡിലും കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങ് പറിച്ചെടുക്കട്ടെ. രണ്ടു മൂന്നെണ്ണം ഉണ്ട് ഇവിടെ. ഇതാണ് അതിൻ്റെ അത്. അടിയിൽ ആവശ്യമില്ലാത്ത വേരൊക്കെ നമുക്ക് ഒടിച്ച് കളയാം. ഇതിനകത്തൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി. ബാക്കിയും കൂടെ കളകൾ പറിച്ചെടുക്കാം. രണ്ട് തൈയുണ്ട്, അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഉണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മുടെ അമ്മച്ചി കണ്ടത്തിൽ ഈ കള പറിക്കാനൊക്കെ പോകട്ടു. അപ്പം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾ അവരൊക്കെ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാവോ, ഈ നാട്ടിലെ എന്നെ കണ്ടത്തിലൊക്കെ ഇറങ്ങി ചെളിയിലൊക്കെ എത്ര നേരം നിന്നിട്ട് വേണം ചെയ്യാൻ. നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭാഗ്യമുള്ള. നേഴ്സിംഗ് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കൃഷിയിലോട്ടങ്ങ് ഇറങ്ങിയേനെ. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു വലിയൊരു ഫാമൊക്കെ മേടിച്ച് കൃഷിയൊക്കെ ചെയ്യണം, നഗരമുണ്ട്. പക്ഷെ ഫാം മേടിക്കാൻ പൈസയുണ്ട്. അപ്പം എല്ലാവരും ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ടിപ്സൊക്കെ ഗാർഡനിങ്ങിൻ്റെ അറിയാമെങ്കിൽ, അപ്പം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ എന്നെ ഒന്ന് പറഞ്ഞല്ലേ ശരിയാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിലൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അല്ലാണ്ട് അറിയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഏത് സമയത്ത്, കാരണം ഇവിടെ ഇപ്പം ന്യൂലി വന്ന ആൾക്കാരൊക്കെ അവർ ചോദിക്കാറുണ്ട് ഏത് സമയത്താണ് തൈകളൊക്കെ നടണ്ടേ, ഇത് കിളിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്താ പറയുക, ചെറിയ ചെറിയ ടിപ്സൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇവിടെ ഈ എന്താ പറയുക, ബണ്ണിങ്സിൻ്റെയും പിന്നെ ടൂയി ഗാർഡനിങ്ങിൻ്റെ അതിൻ്റെ അവരുടെ സൈറ്റിൽ ഏതൊക്കെ പച്ചക്കറികൾ ഏതൊക്കെ സമയത്ത് നടണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് നോക്കി എന്നിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, ആ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ ആ സമയത്ത് വളരും. എന്നാൽ നമ്മുടെ നാട്ടിലെ കണക്കല്ല, സമ്മർ എന്ന് പറഞ്ഞാൽ ഫുൾ സമ്മറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എന്താ പറയുക, പിന്നെ സെപ്റ്റംബർ തൊട്ടുള്ള, അല്ലെ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ ആദ്യം അങ്ങനെയുള്ള സമയം തൊട്ടാണ് ഇവിടുത്തെ എന്താ പറയുക സമ്മർ തുടങ്ങുന്നത് കൊണ്ട് ആ സമയം നോക്കി നമ്മൾ പച്ചക്കറികൾ നടണം. ഇവൻ വിൻ്റർ വെജിറ്റബിൾസും ഉണ്ട്, വിൻ്റർ വെജിറ്റബിൾസ് നമുക്ക് നടാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ബേബി സ്പിനച്ചിൻ്റെ തൈ. പക്ഷെ അതിൻ്റെ റൂട്ട് ഓൾറെഡി പോയി, വെച്ച് നോക്കാം, കിളുക്കുമെന്നറിയില്ല. ഞാൻ നോക്കട്ടെ, അതിലൊന്ന് ഇതിനകത്തൊരെണ്ണത്തിൽ വെച്ച് നോക്കാം. ബേബി സ്പിനച്ച് നമുക്ക് സാലഡിലൊക്കെ ഇടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ മൂന്ന് തൈ ഉണ്ട് കണ്ടോ. പിന്നെ ഭയങ്കര വേര് വേണം, നമ്മൾക്ക് അത്രയും വേരായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലോണക്ക് വളരില്ല. അപ്പം ഞാൻ കുറേയൊക്കെ വേരങ്ങ് കളയും. ഈ നിൽക്കുന്ന സാധനം കണ്ടു, ഇത് സ്പ്രേ, വാട്ടർ സ്പ്രേ ചെയ്യുന്ന സാധനം. അപ്പം നമുക്ക് ജസ്റ്റ് പൈപ്പ് അങ്ങ് ഓൺ ചെയ്തപ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ ഒരു ഓസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതേ ഇങ്ങനെ സ്പ്രിംഗ്ലർ കണക്ക് വെച്ചേക്കുക. അപ്പം എന്താ പറയുക, അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന പച്ചക്കറിയൊക്കെ സ്പ്രിംഗ്ലർ ചെയ്തങ്ങ് കൊടുത്തോളും വെള്ളം. നമുക്ക് ഈ ഓസും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓൺ ചെയ്തിട്ട് അവിടെ എങ്ങനെ ഇരുന്നോ അങ്ങനെയൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ മറന്നു പോകരുത്, ഓൺ ചെയ്തിട്ടിട്ട് പലയിടത്തോട്ട് പോകരുത്. വാട്ടർ സേവ് ചെയ്യണം കേട്ടോ, ഇവിടെയൊക്കെ വാട്ടറിനൊക്കെ നമ്മൾ നല്ല വില കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ഓക്ലൻഡ് ഏരിയയിൽ നല്ല വാട്ടർ ചാർജ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിനും, അതായത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിന് മാത്രമല്ല നമ്മൾ വേസ്റ്റായി കളയുന്ന വാട്ടറിനും ചാർജ് ഉണ്ട്. അമ്മച്ചി നാട്ടിപ്പോയപ്പം ഇടുന്ന നമ്മുടെ ഇവിടുത്തെ ക്യാരറ്റും ബീട്രൂട്ടിൻ്റെ ഒക്കെ തൈ സീഡൊക്കെ മേടിച്ചോണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് അമ്മച്ചി പറയണുണ്ടായിരുന്നു അതൊന്നും അവൾക്ക് എടുക്കുന്നില്ല എന്നൊക്കെ. അറിയില്ല അതെന്താ കിളിക്കാത്തതെന്നൊന്നും. ഈ ഭാഗം ഞാനൊന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നു ഇതുണ്ടോ, നമ്മുടെ ഈ ചെറിയ ഇത് മുഴുവൻ നിറഞ്ഞു.
മാന്തി എടുക്കുമ്പോ ആ വേരോട് കൂടെ ഇളകി പോരുന്നുണ്ട്. അതിന്റെ അടിയില് അല്ലാണ്ടും വേരുണ്ട്. സൈഡില് ഞാൻ നിങ്ങൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു വല കണക്കത്ത് കെട്ടിക്കൊടുത്ത, അപ്പൊ ഇതില് നമുക്ക് ബീൻസ് ഒക്കെ ആണേലും ഞങ്ങള് നമ്മുടെ പിടിപ്പയർക്ക് ഇതിൽ കയറ്റി വിട്ട് കൊടുത്തായിരുന്നു. കെട്ടിവെക്കാനും വെക്കാനൊക്കെ എളുപ്പം. നമ്മള് എടുത്തു വെച്ച എന്താ പറയാ തൈകളൊക്കെ ഞാനൊരു കാർഡ്ബോർഡിനകത്തോട്ട് എടുത്തു വെക്കാൻ വേണ്ടി പോവാ. എടുത്തൊരു പ്ലാസ്റ്റിക് കൂടെ അതിന്റെ മുകളില് നമ്മള് നനയ്ക്കുമ്പോ അത് താഴെ നനഞ്ഞ് അത് അളിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെച്ചു. അപ്പം ഇതെടുത്ത് നമ്മുടെ ഡെക്കിന്റെ പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ തൈകൾ ഇതിനകത്ത് എടുത്ത് വെക്കുകയാണ്. ഒരു രണ്ട് തൈയും കൂടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങോട്ട് കുറച്ചും കൂടെ സൈഡിലിങ്ങും പിന്നെ ബീട്രൂട്ട് രണ്ടു മൂന്ന് തൈയൊക്കെ ഇപ്പോൾ ഉണ്ടേ. ബീട്രൂട്ട് ഞാൻ വിചാരിച്ച അവിടെ നിന്നങ്ങ് വലുതാവട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്കത് പറിച്ചെടുത്ത് കറി വെക്കാനും. പിന്നെ ഇതേ അവിടെ നിൽക്കുന്ന നമ്മുടെ കറിവേപ്പ് എല്ലാം തണുപ്പായിരുന്നു കൊണ്ട് ശോഷിച്ച് നിൽപ്പുണ്ട്. ചെറിയ ചെറിയ ഇലകൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് കെയറൊക്കെ വേണം. അപ്പം നമ്മൾ ഈ കഞ്ഞവെള്ളം പുളിപ്പിച്ചൊടിക്കണമെന്നൊക്കെ പറയുന്നില്ല. ഇപ്പം ഞാൻ നോക്കുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തിച്ചെടുക്കണം. അപ്പം ദേ ഈ ബാക്കി കളയും കൂടെ ഒന്ന് പറിച്ചെടുക്കണ്ടേ. കളയെല്ലാം പറിച്ചിട്ട് നമുക്ക് എന്താ പറയാ മണ്ണും ഇതൊക്കെ ഇട്ട് ഒന്ന് മെഴിനാക്കി എടുത്തിട്ട് ഗാർഡൻ മിക്സ് കൂടെ ഇട്ട് പിന്നെ ആ ഫിലിം കള വരാതിരിക്കാനുള്ള കവറിങ് കൂടെയൊക്കെ ഇട്ട് റെഡിയാക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പം കള പറിക്കലെല്ലാം കഴിഞ്ഞു. ഇവിടെ എനിക്കൊരു ഒരു ബേസിൻ നിറച്ച് കള കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ഗാർഡൻ ബോക്സ് കൊണ്ടിടണം. പിന്നെ നമ്മുടെ സ്ട്രോബെറീസ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ ഡെക്കിലെടുത്ത് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻസും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.